പ്രധാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ ആയുധമാണ് ഏക സിവിൽ കോഡ്. വിശാലമായ ചർച്ചകൾ നടത്തി മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ നിലപാട് അറിയിച്ചിരിക്കുമ്പോൾ സിവിൽ കോഡ് യാഥാർത്ഥ്യമാകാൻ കടമ്പകൾ ഏറെയാണ്. ആദ്യം ഉത്തരാഖണ്ഡ്, പിന്നീട് ഹിമാചൽ പ്രദേശ്, ഇപ്പോൾ ഏക സിവിൽ കോഡിനുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് ഗുജറാത്ത് സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന തരത്തിൽ ഒരു പൊതു വ്യക്തി നിയമ സംഹിത വേണമെന്ന നിലപാട് മോദി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ശക്തമാക്കിയിരുന്നു. വിവാഹം, വിവാഹമോചനം, പരമ്പരാഗത സ്വത്ത്, ദത്ത്, ജീവനാംശം തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുവായ നിയമം കൊണ്ടുവരാനുള്ള നീക്കത്തെക്കുറിച്ച് പഠിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ നിയമ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ എടുത്തുചാടി തീരുമാനമെടുക്കാനാവില്ലെന്നും വിശാലമായ ചർച്ചകൾ വേണമെന്നുമാണ് നിയമ കമ്മീഷൻ വ്യക്തമാക്കിയത്. കമ്മീഷന്റെ ഈ നിലപാട് കേന്ദ്രം സുപ്രീംകോടതിയെയും അറിയിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 44 അനുസരിച്ച് ഒരു മതേതര രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരുകളുടെ ചുമതല. വൈവിധ്യമായ വ്യക്തി നിയമങ്ങൾ ഇന്ത്യയിൽ ഓരോ വിഭാഗങ്ങൾക്കിടയിലുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം കണക്കിലെടുത്ത് മാത്രമേ സിവിൽ കോഡ് നടപ്പാക്കാനാകൂ. ഇതിന് വിശദമായ ചർച്ചയും പഠനവും ആവശ്യമാണെന്നാണ് കേന്ദ്രം നിലപാട് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിലപാട് ഇതാണെന്നിരിക്കെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ചർച്ച തുടങ്ങി വയ്ക്കുന്നുവെന്ന് കരുതിയാൽ മതിയാകും. മാത്രമല്ല, നേരത്തെ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനങ്ങളൊന്നും തുടർ നടപടികളിലേക്ക് കടന്നിട്ടുമില്ല. ഭരണഘടനാ വിരുദ്ധം, ന്യൂനപക്ഷങ്ങളെ ഉന്നമിട്ടുള്ള നീക്കം തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളുമായി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കം രംഗത്തുമുണ്ട്.